നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ക്രോപ്പ് ടോപ്പ് ആണ് ആണ്ട്ടടിക്കാൻ പോണത് സ്ലീവ്ലെസ്സാണ് ആണ് അതുകൊണ്ട് എനിക്ക് അര മീറ്ററെ വന്നിട്ടുള്ളൂ കുറച്ച് വീ നീളവും വീതിയും കൂടുതലുള്ള ഒരു മെറ്റീരിയലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അപ്പം ലൈനിങ്ങാണ് ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്യണത് അത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ചിട്ട് ആദ്യം ഒന്ന് നാലായിട്ട് മടക്കി വയ്ക്കുക കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോണത് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് ഞാൻ മടക്കി വെച്ചിട്ടുള്ളത് കേട്ടോ നാലായിട്ട് എന്നിട്ട് നമുക്ക് ഇറക്കം എത്ര വേണോ അത് നമ്മൾ അടളപ്പെടുത്ത് ഇതിലൊരു ഇരുപത് ഉണ്ട് എനിക്ക് പത്തൊമ്പത് ഇഞ്ച് വേണം അപ്പോൾ ഒരു ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പിനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ താഴ്ഭാഗം മടക്കി അടിക്കാനും മുകളിലേക്ക് ഒരു കാലിഞ്ചോ അരഞ്ചോ വേണമല്ലോ അതിനും കൂടിയിട്ടാണ് കേട്ടോ എടുക്കണത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യണത് ഏഴ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം കൈക്കുഴി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആറര എന്നിട്ട് നമ്മൾ ആ പന്ത്രണ്ട് ഇഞ്ചിലേക്ക് അതുവരയ്ക്ക് വരച്ചിട്ട് ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കണുണ്ട് അതിന് ശേഷം നമ്മൾ നാലിഞ്ച് വീതി കൊടുക്കുന്നുണ്ട് കഴുത്തിന് പിന്നെ ഇറക്കം മൂന്നിഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴുത്ത് ഞാനൊരു ബോട്ടിനൊക്കെ ആയിട്ടാണ് കേട്ടോ അടിക്കണത് എന്നിട്ട് നമ്മുടെ കൈക്കുഴീൻ്റെ അവിടെ ഒരു അഞ്ചര ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴ്ഭാഗത്ത് നമ്മളൊരു മൂന്നര ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഒരു അഞ്ച് ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് പത്തിഞ്ചും പിന്നെ നമ്മളുടെ ചെസ്റ്റിൻ്റെ ആ ഭാഗത്തുനിന്ന് നാലിഞ്ചും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ അഞ്ചര ഇഞ്ച് വരച്ച് ുഴീൻ്റെ അവിടെ നിന്ന് നമ്മൾ പത്ത് ഇഞ്ച് വരച്ച അവിടേക്ക് പിന്നെ നമ്മൾ മൂന്നര ഇഞ്ചിലേക്ക് അഞ്ച് ഇഞ്ചിലേക്ക് ആയിട്ട് ഇങ്ങനെ ഇതോലൊന്ന് വരച്ച് കൊടുക്കുക ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ അര അര ഇഞ്ച് നമ്മളൊന്ന് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഒരു അര ഇഞ്ച് നമ്മുടെ താഴ്ഭാഗത്ത് ഇതതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഷേപ്പ് ചെറുതായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ മുകളിലൊരു പതിനൊന്നര പിന്നെ താഴ്ഭാത്തക്കൊരു പതിനൊന്നായിട്ട് അങ്ങനെ വരും കേട്ടോ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചല്ലേ അതാക്കി വെച്ചിരുന്ന അപ്പോൾ അത് അതുപോലെ ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കുക കഴുത്തും ഞാൻ കട്ട് ചെയ്തെടുക്കണത് എന്നിട്ട് നമ്മളുടെ ഉള്ളിലുള്ള പീസ് ആദ്യം മാറ്റി വയ്ക്കുക അത് ബാക്ക് പാർട്ടാണ് അതിന് ശേഷം മാത്രം നമ്മുടെ ഫ്രണ്ടിൽ പാർട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമ്മളിത് വരച്ച ആ ഭാഗങ്ങൾ മാത്രം ആദ്യം ഒന്ന് വെട്ടിയെടുക്കുക എന്നിട്ട് നമ്മൾ രണ്ടാമത്തത് വെട്ടുമ്പോൾ ഈയൊരു പീസ് നമുക്ക് ആവശ്യമില്ല ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് നമ്മൾ നല്ല ക്ലോത്തിൽ ഇതൊന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ മീഡിയം ലാർജുകാർക്കൊക്കെ ഈ ഒരു സൈസ് തന്നെയാണ് കേട്ടോണ്ടാവുക നമ്മുടെ അഞ്ചര ഇഞ്ച് തൊട്ടിട്ട താഴ്ഭാഗം അഞ്ച് വരയ്ക്കെടുക്കുന്നത് ഫുള്ളായിട്ട് ഒരേപോലെ തന്നെയാണ് എടുക്കുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യണത് നോക്കാം ഞാൻ കഴുത്തിൻ്റെ ഭാഗം മാത്രം നമ്മുടെ നല്ല മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ പതിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ആ രണ്ട് സൈഡ് യുടെ വെട്ടിയിൽ അതാണ് ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണത് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് നോക്കിയെടുക്കണം കാരണം രണ്ട് ഭാഗത്തേക്കുള്ള ഇതാണ് നമ്മൾ എടുക്കുന്നത് ഒരേപോലെ അടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ ഇതുപോലെ ഒന്ന് നോക്കിയിട്ട് ആദ്യം ഒന്ന് ആദ്യമൊന്നെടുക്കുക എന്നിട്ട് നമ്മുടെ നാല് സൈഡും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഒരു കാലിഞ്ച് വെച്ചിട്ട് നമ്മളൊന്ന് തയ്യാർ തുമ്പിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നമ്മുടെ കഴുത്ത് അടിച്ചെടുക്കാം അതിനായിട്ട് ഇത് നമ്മുടെ നല്ല മെറ്റീരിയൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സൂചിപ്പിന് എന്തെങ്കിലും കുത്തി വെച്ചിട്ട് ഒന്ന് ചെയ്യാട്ടോ കാരണം മെറ്റീരിയൽ അങ്ങോട്ടും പോകാതെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ആദ്യം ഒന്ന് കഴുത്തൊന്ന് വെ അടിച്ചെടുക്കുക ഞാനിപ്പോൾ ഇവിടെ സ്ലീവ് ഇല്ലാതെയാണ് ഇത് തയ്ക്കുന്നത് അത് കൊണ്ടാണ് കേട്ടോ ഷോൾഡർ ഇത്ര മൂന്ന് ഇഞ്ച് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു രണ്ടരയൊക്കെ ആയാലും മതി അപ്പോൾ നമ്മളത് ക്രോസ് പീസ് വെച്ചിട്ട് അടിക്കുക തന്നെയാണ് ചെയ്യണത് എന്നാലും മൂന്ന് ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസായിട്ടിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ കഴുത്തിൻ്റെ അവിടെ നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാത്ത വിധത്തിൽ വേണം കട്ട് ചെയ്യാൻ എന്നിട്ട് നമ്മൾ തിരിച്ച് ഇതാക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ തിരിച്ചടിക്കണില്ല ഇതേപോലെ തന്നെ നമ്മുടെ ബാക്ക് പാർട്ടും ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അത് രണ്ടും കൂടി അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ബാക്കും ഫ്രണ്ടിൻ്റെയും ഷോൾഡർ ഒരുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നല്ല വശവും നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ അര ഇഞ്ച് അവിടെ കുഴിച്ച ചെരിച്ചടിച്ചിട്ടുണ്ട് അത് മറക്കരുത് അതേപോലെ തന്നെ വേണം രണ്ട് സൈഡും ഒന്ന് അടിച്ചെടുക്കാൻ ആദ്യം ആരഞ്ചിൻ്റെ അവിടെ നിന്നിട്ട് തന്നെ മുകളിലേക്ക് ഇത് വന്നിട്ട് പിന്നെ താഴ്ഭാത്തക്കൊന്ന് ചെരിച്ചിട്ട് വേണം അടിക്കാൻ കേട്ടോ ഇതേപോലെ തന്നെ രണ്ട് സൈഡും നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് നല്ല വശം ബാക്ക് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ഭാഗവും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അതിനാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മൾ നമ്മുടെ ഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് രണ്ട് സ്റ്റിച്ച് കൊടുക്കാം ഞാനിപ്പോടെ ഒരു സ്റ്റിച്ച് കൊടുക്കണുള്ളൂ ശേഷം നമുക്ക് നമ്മുടെ മെറ്റീരിയലും ലൈനിങ്ങും കൂടിയിട്ട് ഒരുമിച്ച് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് പീസില്ലേ അത് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ആ കുഴിച്ച് വെട്ടിയ ഭാഗം വരയ്ക്ക് അതേപോലെ ഒന്ന് പതുക്കെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് ആ കുനിപ്പ് ഭാഗം അവിടെ ഒന്ന് നമ്മുടെ സൂചി ഒന്ന് കുത്തിയിട്ട് പിന്നെ നമുക്ക് പതുക്കൊന്ന് നേരെ അങ്ങനെ അടിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അത് നോക്കി അടിച്ചില്ലെങ്കിൽ നമ്മുടെ ആ ഷേപ്പ് തന്നെ മാറിപ്പോവും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ നിന്ന് ആ മോളിൽ നിന്ന് ഇതേപോലെ ഒന്ന് ചെരിച്ചിട്ട് തന്നെ ഇങ്ങനെ അടിച്ച് വരിക ആ കുഴിച്ച ഭാഗം തന്നെ എന്നിട്ട് നമ്മൾ ആ കുനിപ്പുള്ള ഭാഗത്തേക്ക് ഒന്ന് സൂചി കുത്തി വെച്ച അവിടെ നിർത്തുക എന്നിട്ട് പതുക്കെ നമ്മൾ നേരെ ഇങ്ങനെ അടിച്ച് വരികയാണ് ചെയ്യണത് കേട്ടോ ഇതാ നമ്മൾ വീഡിയോയിൽ കാണുന്നത് മനസ്സിലാവണ എന്ന് വിചാരിക്കുന്നു അതേപോലെ നോക്കിയിട്ട് നേരെ ഇതിൽ പിടിച്ചിട്ട് താഴെ ഭാഗത്തേക്ക് വരയ്ക്ക് ഇങ്ങനെ അടിച്ച് വരികയാണ് ചെയ്യണത് ഇതേപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡും അടിച്ചെടുക്കാം കേട്ടോ നമ്മൾ രണ്ട് സൈഡ് ആ കുനുപ്പ് പോലെ വെട്ടിയിട്ടുള്ള ഭാഗം ഒരേപോലെ തന്നെ വരികയാണെങ്കിലാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബിഗിനേഴ്സിന് കുറച്ച് ചിലപ്പോൾ ടഫായിട്ട് തോന്നും പക്ഷെ അവർ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് തോന്നും കേട്ടോ ഇനി നമ്മളിതാ നമ്മുടെ രണ്ട് സൈഡ് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒന്നില്ലെങ്കിൽ ഇത് തന്നെ നമുക്കൊന്ന് മടക്കി അടിച്ചാൽ മതി പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ക്രോസ് പീസ് നമുക്ക് വെച്ചടിക്കാൻ എല്ലാവർക്കും അറിയണതല്ലേ അത് അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ കാണിക്കുന്നില്ല അപ്പോൾ ക്രോസ് പീസ് ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്നും നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഇതാ അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ബാക്കിൽ സിബ്ബാണ് വെക്കണത് അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് താഴ്ഭാഗത്തേക്ക് ഇതാ അതുപോലെ നമ്മൾ പത്തോ ഇരുപത് ഇഞ്ചാണ് ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു പത്തൊമ്പത് ഇഞ്ച് എനിക്ക് ആവശ്യമുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലൊന്നും മടക്കി അടിക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെയല്ല അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് വെച്ചിട്ട് അടിച്ച് പതിച്ചടിച്ചാലും മതി സാധാരണ നമ്മൾ ഇത്രയ്ക്ക് ക്രോപ്പ് ക്രോപ് ടോപ്പിന് വെക്കാറില്ല പക്ഷേ എനിക്ക് ഇത്രയ്ക്ക് വേണം എന്നുള്ള കാര്യം ഞാൻ ഇത്ര വെച്ചാണ് സാധാരണ ഒരു പതിനേഴ് പതിനെട്ട് അല്ലെങ്കിൽ ഒരു പതിനാറ് പതിനഞ്ച് അങ്ങനെയൊക്കെയാണ് സാധാരണ ക്രോപ്പ് ഉണ്ടാവാറ് ഞാനിപ്പോൾ ഇവിടെ ഒരു പത്തൊമ്പത് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ബാക്കിയുള്ള മുക്കാഭാഗത്തോളം ഞാൻ അടിച്ചത് അതുപോലെ പതിച്ചടിച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക രണ്ട് സൈഡും അങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഷോൾഡറും എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കൈക്കുഴീൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് താഴ്ഭാഗത്തേക്ക് വരയ്ക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് സേഫ്റ്റിപ്പും കുത്തി വെച്ചിട്ടുണ്ട് ഇനി ായിട്ടൊന്നും അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്രോപ്ടോപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ക്രോപ് ടോപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ